ओम हरिश्री गणपते नमः विघ्नमस्तु ओम श्री गुरवे नमः एल्लावर्क्कुम नमस्कारम എൻ്റെ പേര് വിദ്യാസാഗർ ഞാൻ വാസ്തുശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ് നേരത്തെ ഈ ചാനലിലെ ബഹുമാന്യരെ നിങ്ങളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് ഇന്ന് സംസാരിക്കുന്നത് എനിക്ക് ലഭ്യമായ അറിവുകൾ നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയിൽ കൂടെ ഈ ഉദ്ദേശിക്കുന്നത് വാസ്തുശാസ്ത്രത്തിൻ്റെ ആധുനിക കാലഘട്ടത്തിൽ വാസ്തുശാസ്ത്രത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് കഴിഞ്ഞ ഒരു എപ്പിസോഡിലെ ചുരുക്കത്തിൽ ഞാനൊന്ന് പ്രതിപാദിച്ചിരുന്നു അത് വീണ്ടും പറയുന്നില്ല എങ്കിലും നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ഞാനിന്ന് സംസാരിക്കുന്നത് കാരണം നമുക്കൊരു ഭവനം എല്ലാവർക്കും ഒരു ഭവനം ഉണ്ടാക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഒരു വലിയൊരു കാര്യമായിട്ടാണ് നമുക്ക് എല്ലാം എടുത്തിരിക്കുന്നത് കാരണം നമുക്ക് ഒരു മനുഷ്യായുസ് വളരെ തുലോം ഒരു ചെറിയൊരു കാലഘട്ടമാണ് കാലത്തെ കാലത്തിൻ്റെ അനന്തപ്രസ്ഥമായ കാലത്തിൻ്റെ ആ ഒരു മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചുരുങ്ങിയ മനുഷ്യായുസ്സിൽ ആ നമുക്ക് ആരോഗ്യമായിട്ട് മനസ്സിനും ശരീരത്തിനും സന്തോഷത്തോടുകൂടി ഒരു ഭവനത്തിൽ നമ്മളെ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ജീവിക്കണം എന്നുള്ള ഒരാഗ്രഹത്തിലാണ് എല്ലാവരും ഒരു ഭവനം വീട് വെക്കുന്നത് ആ വീട് വെക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഈ പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ച് പ്രകൃതിയുടെ ഓരോരോ ചലനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പ്രകൃതി നമുക്ക് എന്തൊക്കെ പഠിപ്പിച്ചു തരുന്നോ അതിൻ്റെ എല്ലാം ഗുണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അതിൻ്റെ പ്രതികൂലതകളും ഇതാ എല്ലാ കാര്യത്തിനും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഒരു ബാറ്ററി എടുത്താൽ പോലും അതിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് ഒരു പരമാണു എടുത്താലും ന്യൂട്രോൺ പ്രോട്ടോൺ അങ്ങനെ എന്തെടുത്താലും അതിനൊരു രണ്ട് വശങ്ങളുണ്ട് എല്ലാ മതത്തിലും ദൈവം ഉള്ളതുപോലെ തന്നെ ഒരു പിശാചുമുണ്ട് എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ മോശപ്പെട്ട വശങ്ങളെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് പ്രപഞ്ചത്തിലെ പോസിറ്റീവായിട്ടുള്ള ഗുണകരമായിട്ടുള്ള അംശങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് നമുക്കൊരു ഭവനം എങ്ങനെ രൂപീകരിക്കാം അങ്ങനെ പ്രകൃതിക്കൊത്ത് പ്രകൃതിയിലെ നമുക്ക് അനുഭവിക്കുന്ന കാറ്റും വെളിച്ചവും എല്ലാവിധ പ്രകൃതിയിൽ നിന്നുള്ള നമുക്ക് അനുഭവിക്കുന്ന എല്ലാ ചൈതന്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കൊരു ഭവനം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ വാസസ്ഥലത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു പ്ലോട്ടാണ് ആ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ആ തിരഞ്ഞെടുക്കുമ്പോൾ ആ പ്ലോട്ട് ഒരിക്കലും നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വൃത്താകൃതി അർദ്ധചന്ദ്രാകൃതി അതുപോലെ തന്നെ ശൂലത്തിൻ്റെ ആകൃതി ആമയുടെ ആകൃതി മത്സ്യത്തിൻ്റെ ആകൃതി ത്രികോണാകൃതി അതുപോലെ നാലിൽ കൂടുതൽ കോണുകളുള്ള പൂവുകൾ ഇങ്ങനെയൊക്കെയുള്ളത് നമുക്ക് ഒഴിവാക്കുക അതോടൊപ്പം തന്നെ ശ്മശാനത്തിൻ്റെ സാമീപ്യം ശ്മശാന ഭൂമി അതുപോലെ തന്നെ മുൾച്ചെടികൾ അങ്ങനെയൊക്കെയുള്ള നിവസിക്കുന്ന ഭൂമി ഇങ്ങനെയൊക്കെ ഉള്ള ഭൂമി നമ്മൾ പ്രത്യക്ഷത്തിൽ അത് വേണ്ടാന്ന് വെക്കുന്നതായിരിക്കും നല്ലത് ഇതിൽ നിന്നെല്ലാം ഇതെല്ലാം ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഒത്ത സമയദിനമോ അല്ലെങ്കിൽ ദീർഘേദിനമോ ഒത്ത സമയദിനവും ദീർഘേദിനം വേണമെന്നില്ല നാല് കോണോട് കൂടിയ ഭൂമി അവിടെ തന്നെ ഉത്തമ വൃക്ഷങ്ങളോ അങ്ങനെയൊക്കെയുള്ള നമുക്ക് കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിന് ആഹ്ലാദം തരുന്ന തരത്തിലുള്ള പുഷ്പഫല വൃക്ഷങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശം അത് രണ്ട് മലകളുടെയും ഒക്കെ നിഴലുകൾ വിടാതെ അതിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലമല്ലാതെ നദീമുഖമല്ലാത്ത ഒരു സ്ഥലം ആ സ്ഥലത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എങ്ങനെ നമ്മളൊരു ഭവനം നമുക്ക് നിർമ്മിക്കുക എന്നുള്ളത് പിന്നീട് നമ്മൾ ചിന്തിക്കണം അങ്ങനെ ഒരു ഭവനം നമ്മൾ നിർമ്മിക്കുന്നതിന് മുമ്പായിട്ട് വാസ്തു ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഭൂമിയുടെ ശുദ്ധിക്ക് വേണ്ടി പല കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും നമുക്ക് ഈ ആധുനിക കാലഘട്ടത്തിൽ അതൊന്നും പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല എങ്കിൽ പോലും ഞാൻ പറയാം ഖനനം ഹരണം ദഹനം പൂരണം ഗോനിവാസനം വിപ്രോചിഷ്ടം ഇങ്ങനെ ഒരു 6-7 ഘട്ടങ്ങൾ ചെയ്തുകൊണ്ട് ഭൂമിയെ ശുദ്ധമാക്കിക്കൊണ്ട്
അവിടെ പ്രാരംഭഘട്ടം ഗ്രഹനിർമ്മാണത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പണ്ട് കാലത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയെല്ലാം മാറിയിട്ട് ഇപ്പോൾ അണുകുടുംബങ്ങൾ വന്നിരിക്കുന്നു. ഏറ്റവും ചെറിയ ഭൂമിയിൽ, ചെറിയ വിസ്താരമുള്ള ഭൂമിയിൽ എങ്ങനെ ഒരു പെട്ടെന്നൊരു വീട് നമുക്ക് അനുകൂലമായി വെക്കാം എന്ന് ആളുകൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഭൂമി കണ്ടെത്തിയ ഭൂമിയിൽ അതുപോലെ കല്ല്, പാറ അല്ലെങ്കിൽ മുൾച്ചെടികൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ദൂരീകരിച്ചുകൊണ്ട് ഒരു ജെ സി ബി പക്ഷെ ദൂരീകരിച്ചുകൊണ്ട് അത് ഒന്ന് നിരപ്പാക്കിക്കൊണ്ട്, നിരപ്പാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക, പ്രകൃതിയാ ഭൂമിക്ക് ചരിവില്ല, സമതല പ്രദേശമാണെങ്കിൽ ആണെങ്കിൽ ഒരു ചെറിയ ഒരു സ്ലോപ്പ് മഴവെള്ളം പെയ്താലോ ഒന്നുകിൽ വടക്ക് കിഴക്ക് ദിക്കിലോട്ട് ഒഴുകി പോകുന്നതാണ് ഏറ്റവും ഉത്തമം, അല്ലെങ്കിൽ കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ ഭൂമി ആ മഴ പെയ്യുന്ന ജലം ഒഴുകിപ്പോകത്തക്ക രീതിയിൽ നിരപ്പാക്കി ക്രമീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു നടപടി. ഒരിക്കലും അത് പടിഞ്ഞാറോട്ടോ അല്ലെങ്കിൽ തെക്കോട്ടോ ചരിവ് ഉണ്ടാകത്തക്ക രീതിയിൽ ആ ഭൂമി ലെവൽ ചെയ്യരുത്. അങ്ങനെ ലെവൽ ചെയ്ത ഭൂമിയിൽ ഒരു ജ്യോതിഷിയെ കണ്ടുകൊണ്ട് ഉത്തമമായ ഒരു സമയം നമുക്ക് നിർണയിച്ചുകൊണ്ട് ആ സമയത്ത് ഭൂമിപൂജ ഈശാനുകോണിൽ കിഴക്കോട്ട് തിരിഞ്ഞുകൊണ്ട് ഭൂമിപൂജ ചെയ്ത് ചിലയിടത്തെ വാസ്തുബലി നടത്തുന്നതുകൊണ്ട് അത് പക്ഷേ നിർബന്ധമില്ലാതെ ഗ്രഹത്തിൻ്റെ പരവാസ്തുബലി സാധാരണഗതി ഗ്രഹപ്രവേശന സമയത്ത് ചെയ്താലും മതി. ഇപ്പം ഭൂമിപൂജ ചെയ്തുകൊണ്ട് നല്ലൊരു സമയത്ത് തന്നെ ഇത് ചെയ്തുകൊണ്ട് സ്ഥാനനിർണയം ചെയ്ത് കുറ്റിയടിച്ച് കല്ലിട്ട് ഗ്രഹത്തിന് രൂപകൽപ്പന ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എവിടെയാണ് ഈ ഗ്രഹം നിർമ്മിക്കേണ്ടതെന്നുള്ളത്, ആ പ്ലോട്ടിൽ എവിടെയാണെന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പ്ലോട്ടിനെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചതുരശ്രീകരിക്കുക, നാല് ഖണ്ഡങ്ങളാക്കി തിരിക്കുക, നേർ ഖണ്ഡങ്ങൾ, അതായത് ഒത്ത മധ്യത്തിൽ കൂടെയും കുറുകയും നെടുകയും കുറുകയും ഒരു സാങ്കല്പികമായിട്ടുള്ള ലൈൻ രേഖപ്പെടുത്തിക്കൊണ്ട് അതിൽ സാങ്കല്പികമാണോന്നില്ല, അത് ചരട് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് കയറുകൊണ്ടോ അത് ലെവലാക്കിക്കൊണ്ട് അത് സ്ഥാനം നിർണയം ചെയ്ത് അതിൻ്റെ ഒത്ത മധ്യം കണ്ടുപിടിച്ചുകൊണ്ട് ആ ഒത്ത മധ്യത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗം, അതായത് നിര്യതി ഖണ്ഡവും അതുപോലെ തന്നെ ഈശാന ഖണ്ഡവും, ഇത് രണ്ടും പോസിറ്റീവ് എനർജി കൂടുതലുള്ളതും, അതുപോലെ തന്നെ അഗ്നിഖണ്ഡം അതായത് തെക്ക് കിഴക്കേ ഖണ്ഡവും അഗ്നിഖണ്ഡവും എന്ന് പറയും അതും, അതുപോലെ തന്നെ വായുഖണ്ഡം എന്ന് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് വശം അത് വായുഖണ്ഡം എന്ന് പറഞ്ഞ് ഈ രണ്ട് മൂലയും നമുക്ക് നെഗറ്റീവ് എനർജി തരുന്ന സ്ഥലമായി ഇത് ഒഴിവാക്കിക്കൊണ്ടും പോസിറ്റീവ് എനർജി നമുക്ക് തരുന്നതായിട്ടുള്ള ഈശാനഖണ്ഡവും അതുപോലെ നിര്യതി ഖണ്ഡത്തിലോട്ട് നമ്മൾ വീട് നീക്കിക്കൊണ്ട് ചുറ്റോട് ചുറ്റും നിൽക്കുന്ന പിശാച വീഥികൾ ഒഴിവാക്കിക്കൊണ്ട് ഗ്രഹത്തിൻ്റെ മധ്യവും ആയിട്ടുള്ള ബ്രഹ്മനാഭിയും അതുപോലെ വസ്തുവിൻ്റെ മധ്യമായിട്ടുള്ള ബ്രഹ്മസൂത്രവും അല്ലെങ്കിൽ ബ്രഹ്മവീഥിയും അതുപോലെ തന്നെ വാസ്തുനാഭിയും ബ്രഹ്മനാഭിയും കൂടെ ഒന്നാകത്തക്ക ഒരു രീതിയിൽ വരാത്ത വിധത്തിൽ ഒന്നുകിൽ ഈശാന കോണിലോട്ടോ അല്ലെങ്കിൽ നിര്യതി കോണിലോട്ടോ ആ വീടിൻ്റെ കണക്കിനെ ഗമനം ചെയ്തുകൊണ്ട് സ്ഥാനനിർണയം ചെയ്തുകൊണ്ട് കുറ്റിയടിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അടുത്തത് ചിന്തിക്കേണ്ടത് ആ ഗ്രഹത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്നുള്ളതാണ്. ആ കണക്കെന്ന് പറയുമ്പോൾ ദിക്കിനനുസൃതമായിട്ടാണ് കണക്കുകൾ, മഹാദിക്കുകൾ നാലെണ്ണം, തെക്ക് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് അതുപോലെ തന്നെ കോൺ ദിക്കുകൾ നാലെണ്ണം, അങ്ങനെ എട്ട് ദിക്കുകളാണ് നമുക്ക് പ്രധാന 10 ദിക്കുകൾ മുകളിലും താഴെയും കൂടെ ഒരു ദിക്ക് 10 എടുക്കാമെങ്കിലും നമുക്ക് സാധാരണഗതിയിൽ 8 ദിക്കുകൾ അഷ്ടദിക്കുകളാണ് നമ്മൾ എടുക്കുന്നത്. അഷ്ടദിക്കുകൾ അടുത്തുള്ള നദിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വഴിയുടെയോ കണക്കിലെടുത്തുകൊണ്ട് അത് ഒന്നുകിൽ ഇപ്പം നമുക്ക് കിഴക്ക് പടിഞ്ഞാറ് ഒരു വഴിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം തെക്കോട്ടെ ദർശനം, അതായത് ആ വഴിക്ക് അല്ലെങ്കിൽ അവിടെ നദിയാണ്, വഴിക്ക് പകരം അവിടെ നദിയാണെങ്കിലും അതുപോലെ വഴിയാണെങ്കിലും അതിന് അഭിമുഖമായിട്ടേ നമുക്ക് വീട് രൂപകൽപ്പന ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ വീട് തെക്കോട്ടെ ദർശനമായിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അതുപോലെ തന്നെ തെക്ക് വടക്ക് വഴിയാണെങ്കിൽ നമുക്ക് കിഴക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാട്ടോ ദർശനമായിട്ട് ഗ്രഹം ചെയ്യണം. അങ്ങനെയാണ് വഴിയോ നദിയോ തെക്ക് വടക്കുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ അതിന് വഴിക്കനുസരിച്ച് നദിക്കനുസരിച്ച് അതുപോലെ തന്നെ നമ്മൾ വസ്തുവിൽ ഗ്രഹത്തിൻ്റെ കണക്ക് നമ്മൾ നോക്കുമ്പോൾ കിഴക്കോട്ട് ദർശനമാകുമ്പോൾ അത് വൃഷഭ യോനിയിൽ കണക്ക് വരണം. പടിഞ്ഞാട്ട് ദർശനമുള്ള ഭവനമാണെങ്കിൽ അത് ധ്വജയോനിയിലാണ് കണക്ക് വരേണ്ടത്.
തെക്ക് ദർശനമുള്ള വീട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഗജയോനിയിലും, അതുപോലെ വടക്കോട്ട് ദർശനമുള്ള ഭവനത്തിന് സിംഹയോനിയിലും കണക്ക് വരണം. ഈ നാല് കണക്കല്ലാതെ മറ്റ് കോൺ ദിക്കില്, അതായത് വീതിക്കുകളിലേക്കുള്ള കണക്കുകൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അത് നമുക്ക് പലതരത്തിലുള്ള ദോഷങ്ങളും നമുക്ക് ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ വിധിക്കുകളിലേക്കുള്ള കുക്കുരം, ധൂമം, കുക്കുരം, ഖരം, വായസം, ഈ നാല് കോൺതിക്കിലേക്കുള്ള കണക്ക് നമുക്ക് എടുക്കാൻ പാടില്ല. അത് ഞാൻ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതേ ഒരു പേപ്പറിൽ അത് ഞാനത് എഴുതിയിട്ടുണ്ട്, അത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് തെക്ക്, വടക്ക്, ഓരോ ദിക്കിലും ഇത് ധ്വജം. കിഴക്ക് കിഴക്ക് ദർശനമായിട്ടുള്ള കിഴക്ക് എന്നാൽ പടിഞ്ഞാട്ട് ദർശനമായിട്ടുള്ളത് ധ്വജയോനിയിൽ. ഇപ്പം ഈ വശത്ത് വരുന്നത് തെക്കിഴക്ക് വരുന്ന ധൂമയോനി വരും. അതുപോലെ തന്നെ തെക്കൊന്ന് വടക്കോട്ടുള്ള ദർശനമായിട്ടുള്ളതിന് സിംഹയോനി. അതുപോലെ തന്നെ ഈ കോണ്ടിക്ക്, അതായത് തെക്ക് പടിഞ്ഞാറ് കുക്കുരം വരും. പടിഞ്ഞാറ് ഇന്ന് കിഴക്കോട്ട് ദർശനമായിട്ടുള്ള വീട് വെക്കുമ്പോൾ അത് വൃഷഭത്തിൽ വരും. അങ്ങനെ അത് ഞാനിത് കണക്കിത് കാണിച്ചതിൻ്റെ കാരണം ഈ ദിക്കിയോനി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ചുറ്റളവിനെ, മൊത്തം ചുറ്റളവിനെ നമ്മൾ മൂന്ന് കൊണ്ട് ഗുണിച്ചിട്ട് എട്ട് കൊണ്ട് ഭാഗിക്കണം. മൂന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിക്ക് പ്രപഞ്ചത്തിന് മൂന്ന് തലങ്ങളാണുള്ളത്. ആ മൂന്ന് തലങ്ങളെ കൊണ്ട് നമ്മൾ ഗുണിച്ചുകൊണ്ട് അഷ്ടദിക്കുകൾ എട്ട് ദിക്കുകളെ കൊണ്ട് ഭാഗിക്കുമ്പോൾ അതിന് ശിഷ്ടസംഖ്യ കിട്ടുന്ന എത്രയാണോ ആ സംഖ്യ ആയിരിക്കും ഈ ദിക്ക് സൂചിപ്പിക്കുന്നത്. ശിഷ്ടസംഖ്യ നാലാണെങ്കിൽ നമുക്ക് കുക്കരയോനി ആയിരിക്കും, അത് അധമയോനിയാണ്. നമുക്ക് അത് അത് ഏത് ദിക്കിലോട്ടോ തിരിഞ്ഞ് കാണിക്കുമ്പോൾ ആ ദിക്കിലേക്കുള്ളത് നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പം നമ്മളീ പറഞ്ഞ പോലെ തന്നെ പടിഞ്ഞ് കിഴക്കോട്ട് ദർശനമായിട്ടുള്ളതാണെങ്കിൽ ഈ അഞ്ചിൽ വരിക, അതുപോലെ തന്നെ പടിഞ്ഞാട്ട് ദർശനമാണെങ്കിൽ ഒന്നിൽ വരിക. അങ്ങനെ ആ രീതിയിൽ ആ ശിഷ്ടസംഖ്യ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ ദിക്കുകളെ നിർണ്ണയിക്കുന്നത്, ദിക്കുയോനി. ഒന്നുകൂടെ ഞാൻ പറയാം, കിഴക്ക് അഭിമുഖമായിട്ട് നമ്മൾ ഒരു വീട് വെക്കുന്നത് വൃഷഭയോനിയിലും, പടിഞ്ഞാറ് അഭിമുഖമായിട്ട് നമ്മൾ വെക്കുന്ന വീട് വെക്കുന്നത് ധ്വജയോനിയിലും, അതുപോലെ തെക്ക് ദർശനമായിട്ട് വെക്കുന്നത് ഗജയോനിയിലും, വടക്ക് ദർശനമായിട്ട് വെക്കുന്നത് സിംഹയോനിയിലും വേണം. വിധിക്കുകൾ കണക്കുകളും നമ്മൾ ഒഴിവാക്കുക. അപ്പം നമ്മളൊരു ഗ്രഹത്തിൻ്റെ കണക്ക് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ദിക്കുയോനി അത് കറക്റ്റായിരിക്കണം. ഏത് ദിക്കിലോട്ടാണ് നമ്മൾ അഭിമുഖീകരിച്ച് വീട് വെക്കുന്നതെന്ന് വെച്ചാൽ ആ ദിക്കിലേക്കുള്ള ദിക്കുയോനി കണക്ക് ശരിയായിരിക്കണം. പിന്നെ രണ്ടാമത് വരവ് കൂടിയും ചെലവും കുറവും വരണം. ആയം കൂടിയിട്ട് നമുക്കതിനൊരു ഭവനത്തിൽ ചിലവ് കൂടുകയും വരവ് കുറയുകയും ചെയ്യുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഇൻബാലൻസ്ഡ് ആവുമല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് വാസ്തുശാസ്ത്രത്തിലും വരവ് കൂടിയും ചിലവ് കുറഞ്ഞും വരണം. വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റളവിനെ നമ്മൾ എട്ട് കൊണ്ട് ഗുണിച്ച് പന്ത്രണ്ട് കൊണ്ട് ഭാഗിക്കുമ്പോഴാണ് വരവ് ആയമെന്ന് പറയും. എട്ട് കൊണ്ട് ഗുണിച്ചിട്ട് പന്ത്രണ്ട് കൊണ്ട് ഭാഗിക്കുമ്പോഴേ അതിന് വരവും, മൂന്ന് കൊണ്ട് ഗുണിച്ചിട്ട് പതിനാല് കൊണ്ട് ഭാഗിക്കുമ്പോൾ അത് ചിലവും വരും. മൂന്ന് കൊണ്ട് ഗുണിച്ചിട്ട് പതിനാല് കൊണ്ട് ഭാഗിക്കുമ്പോൾ അതിനെ ചിലവൊന്നും വരും. അപ്പോൾ വരവ് കൂടി ചിലവ് കുറഞ്ഞ്. പിന്നീട് മൂന്നാമത് നമ്മൾ കണക്കാക്കേണ്ട കാര്യം, ഇന്ന് ഗ്രഹം നിർമ്മിക്കുന്ന ആ വ്യക്തിയുടെ, അതായത് ഗ്രഹനാഥൻ അല്ലെങ്കിൽ ഗ്രഹനാഥ, ഈ രണ്ട് പേരുടെ അവർക്ക് ജന്മനക്ഷത്രങ്ങൾ കാണാം. ആ ജന്മനക്ഷത്രത്തിൻ്റെ വേദനക്ഷത്രങ്ങളുണ്ട്, ഓരോ നക്ഷത്രത്തിനും വേദനക്ഷത്രങ്ങളുണ്ട്. ആ വേദനക്ഷത്രങ്ങൾ ഗ്രഹനക്ഷത്രമായിക്കൂടാ. ഈ ഗ്രഹനക്ഷത്രം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ അതും ചുറ്റളവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ചുറ്റളവിനെ മൂന്ന് കൊണ്ട് ഗുണിച്ചിട്ട് ഇരുപത്തേഴ് കൊണ്ട് ഭാഗിക്കുമ്പോഴാണ് നമുക്ക് നക്ഷത്രത്തെ കണ്ടെത്താൻ സാധിക്കുന്നത്. ഇങ്ങനെ കിട്ടുന്ന ആ നക്ഷത്രം ഈ ഗ്രഹം ആര് പണിയുന്നു, ആ ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും വേദനക്ഷത്രം ആയിക്കൂടാ. അതുപോലെ തന്നെ ആ ചുറ്റളവ് ബാല്യമാണോ കൗമാരമാണോ യൗവനമാണോ വാർദ്ധക്യമാണോ മൃതിയാണോ എന്നെങ്കിൽ നമുക്കറിയണമെങ്കിൽ അതിനെ ആ ചുറ്റളവിനെ തന്നെ എട്ടുകൊണ്ട് ഗുണിച്ചിട്ട് ഇരുപത്തിയേഴ് കൊണ്ട് ഭാഗിക്കുമ്പോഴേ നമുക്ക് ആ വയസ്സിനെ പറ്റി നമുക്ക് നിർണ്ണയിക്കാനും പറ്റും. അതുപോലെ തന്നെ എട്ട് കൊണ്ട് ചുറ്റളവിനെ എട്ട് കൊണ്ട് ഗുണിച്ചിട്ട് മുപ്പത് കൊണ്ട് ഭാഗിക്കുമ്പോൾ
തിഥി മനസ്സിലാക്കാൻ പറ്റും. ആ തിഥ്യാർത്ഥമാണ് കാരണം. അങ്ങനെ നമ്മൾ ആ അത്രയും ഈ പ്രധാനപ്പെട്ട ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ ഇത് അനുകൂലമായിരിക്കണം. ഒരു നമ്മൾ കണക്കെടുക്കുമ്പോൾ ആ കണക്കിൽ ഒന്നാമത് ദിക്കിയോനി കറക്റ്റ് ആയിരിക്കണം, രണ്ട് ആയം കൂടിയിട്ട് വ്യയം കുറഞ്ഞ്, നമ്മൾ ആര് പണിയുന്നോ അവരുടെ വേദനക്ഷത്രമല്ലാത്ത ഒരു നക്ഷത്രത്തിൽ മൃത്യുസൂത്രം അല്ലാതെ യൗവനത്തിലോ വരത്തക്ക രീതിയിൽ ഒരു കണക്കെടുത്തുകൊണ്ട്, കൗമാരത്തിലോ യൗവനത്തിലോ വരത്തക്ക വിധത്തിൽ ഒരു കണക്കെടുത്തുകൊണ്ട് അനുകൂലമായ തിഥിയിലും അനുകൂലമായ കാരണം വൃഷ്ടിയല്ലാത്ത അനുകൂലമല്ലാത്ത അനുകൂലമായ ഒരു കാരണത്തിലും നമുക്ക് ഇതെല്ലാം കൂടെ ഒത്തുവരുന്ന ഒരു കണക്കാണ് നമുക്ക് പ്രപഞ്ചത്തിൻ്റെ തത്വങ്ങൾക്കനുസൃതമായിട്ട് പ്രകൃതിയുടെ നിയമത്തിനനുസൃതമായിട്ട് ഒരു ഗ്രഹത്തിന് വേണ്ട കണക്ക്. ഈ കണക്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നിരീതി ഖണ്ഡത്തിലോട്ടോ ഈശാനഖണ്ഡത്തിലോട്ടോ ഗമനം ചെയ്തുകൊണ്ട് സൂത്രഭേദം വരാത്ത വിധത്തിൽ ഡയഗണൽ ലൈനായിട്ടുള്ള കർണസൂത്രത്തിലും ഭക്തിസൂത്രത്തിനും യമസൂത്രത്തിനും ഭേദം വരാത്ത വിധത്തിൽ ഗ്രഹത്തിൽ ആ ഭേദം വരുക വിധം എന്ന് പറഞ്ഞാൽ അതിൽ തൂണുകളോ മറ്റു കാര്യം ഭിത്തിക്കെട്ടുകളോ ഒന്നും വരാത്ത വിധത്തിൽ ഒരു ഗ്രഹം അതിൻ്റെ പ്ലാൻ നിർവഹി കണ്ടെത്തി അത് ശരി ആ പ്രദേശത്തിൻ്റെ അനുസരിച്ചുകൊണ്ടോ ആ ആ സ്ഥലത്തിനനുസരിച്ചോ ആ ചുറ്റുപാടുമുള്ള പ്രകൃതിയെ അനുസരിച്ചുകൊണ്ടോ ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് അവിടെ നിവസിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിനും ശരീരത്തിനും എല്ലാം വളരെ ആയുസ്സും ആരോഗ്യത്തോടും കൂടി വളരെ ഉന്മേഷത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ ഉതകുന്നത്. അങ്ങനെ ഒരു ഭവനമാണ് നമുക്ക് അത്യാവശ്യം. അപ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഈ ഘടകങ്ങൾ മാത്രം പറയുന്നു. ഇനിയുള്ള ചില സമയം അനുവദിക്കുകയാണെങ്കിൽ ചുറ്റും ഇതിന് ഇതൊന്നും അല്ല, ഇതിന് വളരെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇതിന് ഓരോരോ വസ്തുവിനും ഓരോ വാസ്തുവുണ്ട്. അതായത് നമുക്കിതിന് ഉള്ളിലുള്ള കണക്കുകളുണ്ട്, ഓരോരോ മുറികൾ, അതുപോലെ തന്നെ പൂജാമുറി, അതുപോലെ തന്നെ മറ്റുള്ള അകത്തുള്ള ഓരോരോ ക്രമീകരണങ്ങൾ. പണ്ടത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് കഴിഞ്ഞാൽ ഓരോരോ പ്രവർത്തിക്കും തന്നെ ഓരോ മുറികൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് കണക്കിന് അടിസ്ഥാനത്തിൽ. ഇതിപ്പോൾ ഇപ്പോൾ ഇല്ലേ, ഇപ്പോൾ നമുക്ക് ഉള്ള ഭവനങ്ങളിലൊക്കെ ഒന്നുകൂടി ഒരു രണ്ട് മുറി അല്ലെങ്കിൽ രണ്ട് മുറി മുതലേ ഒരു നാല് മുറി അല്ലെങ്കിൽ അഞ്ച് മുറി വരെ ബെഡ്റൂം വരത്തക്ക വിധത്തിലുള്ള വീടുകളാണ് സാധാരണ ചെയ്യുന്നത്. ഒരു വീടെന്ന് പറയുമ്പോൾ തന്നെ ആറ് പേര് കൂടി വന്ന അച്ഛനെ അമ്മ രണ്ട് മക്കളെ അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മ അങ്ങനെ ഒരു ആറ് പേര് കൂടുതലും അങ്ങനെ സാധാരണ ഒരു ഭവനത്തിൽ വരുന്നില്ല. അവർക്ക് ഒരു നാല് ബെഡ്റൂമോ അല്ലെങ്കിൽ മൂന്ന് ബെഡ്റൂമിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിനനുസരിച്ച് നമുക്ക് ഈ പ്രപഞ്ച ശക്തികളെയൊക്കെ തന്നെ നമുക്ക് സംശീകരിച്ച് കൊണ്ട് ഉള്ളിലേക്ക് ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് പ്രതികൂലതയെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഭവനത്തിനെയൊക്കെ കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ഈ കണക്കുകൾ അനുകൂലമാക്കുക എന്നുള്ളതാണ്. ആ കണക്കുകളുടെ കാര്യത്തിൽ ഇന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ ശേഷം സമയം അനുവദിക്കാതെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊള്ളാം. നന്ദി, നമസ്കാരം.